ഹലോ യൂട്യൂബ്, വെൽക്കം ബാക്ക് ടു ത്രോട്ട്ലഹണ്ടർ വ്ളോഗ്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീജിത്ത്. അപ്പോൾ കുറേ നാളുകളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ വരുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞൊരു ഓട്ടോമോട്ടീവ് റിലേറ്റഡ് കണ്ടന്റാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇപ്പോൾ റീസെൻ്റായിട്ട് മോഡിഫൈ ചെയ്ത് ഇറക്കിയ ഒരു ഒമ്നിയാണ്. എന്തായാലും നമുക്ക് ആ വീഡിയോ കാണാം. ഗരുഡയാണ് ഈ വണ്ടിയുടെ കാര്യം പറയാനാണെങ്കിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ വണ്ടിക്ക്. അത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഈ വീഡിയോ കൂടെ തന്നെ ഫുള്ള് നമുക്ക് കാണാം. ഇനി തന്നെ ഒരുപാട് ഒമ്നികൾ മോഡിഫൈ ചെയ്ത് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിക്ക് ഒരു പ്രത്യേകതയാണ്. എന്തെന്ന് വെച്ചാൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഫ്ലൈഡോർ ഉള്ള ഒമ്നിയാണ് ഈ ഗരുഡ. Time's out. ഗരുഡെന്ന് പറയുന്ന ഈ ഓംനിയുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് നോക്കുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് ഗരുഡെന്ന് എഴുതിയിട്ടുള്ള ആ വണ്ടിയുടെ ബാഡ്ജിംഗ് ആണ്. ഈ വണ്ടിയുടെ പേര് തന്നെ അവർ ബാഡ്ജ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിൽ ഒരു ആക്സിലറി ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴോട്ട് ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഹെഡ്ലൈറ്റിന് ചുറ്റും ഒരു ബ്ലാക്ക് ഫിനിഷ് അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു LED സ്ട്രിപ്പ്ഡ് DR പോകുന്നുണ്ട്. പിന്നെ നോക്കുമ്പോഴത്തേക്കും ഗരുഡ ബാഡ്ജിങ് താഴെ കാണാം. താഴെയായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ പറ്റും. ഈ ഒരു സ്റ്റാൻസ് ഫാനിനെയൊക്കെ ഓർപ്പിക്കുന്ന രീതിയിൽ സ്റ്റാൻസ് ആയിട്ട് കുറച്ച് താഴോട്ട് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ബമ്പേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ലൊരു ലുക്കാണ് ഈ വണ്ടി തരുന്നത്. ഈ ഫ്ലൈഡോസ് ഒക്കെ പൊങ്ങി കിടക്കുന്ന കാണുമ്പോൾ തന്നെ കാണാം വണ്ടിയുടെ ഒരു പ്രത്യേകത തന്നെയാണ് ഈ ഫ്ലൈഡോസ്. അതുമാത്രമല്ല നോക്കുമ്പോഴത്തേക്കും നല്ലൊരു ഫീൽ, ഫ്രണ്ടിൽ നോക്കുമ്പോഴത്തേക്കും ഒരു അടിപൊളി ലുക്ക് വണ്ടി തരുന്നുണ്ട്. പിന്നെ അതാ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ബോഡി കളർ മിററസ് കാണാം. പിന്നെ ഫ്ലൈഡോസ് അതുപോലെ തന്നെ ഈ വണ്ടിയുടെ സൈഡ് വ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം ഇതിൻ്റെ ടയർ തന്നെ നമുക്ക് നല്ല രീതിയിൽ ടയർ മിറും വൈഡറുമാണ് കൊടുത്തിട്ടുള്ളത്. അത് അത്യാവശ്യം നല്ല ലുക്കുള്ള സംഭവം തന്നെയാണ് സൈഡ് വ്യൂ എന്ന് നോക്കുമ്പോഴത്തേക്കും. ഈ വണ്ടി ഫുൾ ആൻഡ് ഫുള്ളി, അത് ഞാനിവിടെ പറഞ്ഞിട്ടില്ലായിരുന്നു, ഫുൾ ആൻഡ് ഫുള്ളി കസ്റ്റമൈസ് ചെയ്തത് ഇതിൻ്റെ ഓണേഴ്സ് തന്നെയാണ്. ഈ വണ്ടി ഫുൾ ആൻഡ് ഫുള്ളി കസ്റ്റമൈസ് ചെയ്തത് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതൊരു മോഡിഫിക്കേഷൻ ഷോപ്പിലോ അല്ല വേറെ ഏതെങ്കിലും ഒരു കസ്റ്റമൈസേഷൻ ടീമോ ചെയ്ത വണ്ടിയല്ല, അവർ സ്വന്തമായിട്ട് അവരുടെ വീട്ടിൽ തന്നെ പണിഞ്ഞ വണ്ടിയാണ്. പെയിൻറ്റിങ്ങും അതുപോലെ തന്നെ ഇൻറ്റീരിയറിലെ സീറ്റ് വർക്കും മാത്രമേ വേറെ ഒരു സ്റ്റുഡിയോയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഷോപ്പിൽ കൊടുത്ത് ചെയ്ത വർക്കായിട്ട് ഇതിലുള്ളൂ. ബാക്കി മുഴുവനും ഈ വണ്ടിയുടെ ഓണേഴ്സ് തന്നെ ചെയ്തതായിരുന്നു. ഈ വണ്ടിയുടെ പിറകുവശത്തോട്ട് വരുമ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണുന്നത് തന്നെ ഈ ടെയിൽ ലാമ്പാണ്. ഇതൊരു കസ്റ്റം മെയ്ഡ് ടെയിൽ ലാമ്പാണ്. ഇതും അവർ അവരുടെ സ്വന്തം രീതിക്ക് കസ്റ്റമൈസ് ചെയ്ത് അവർ തന്നെ കസ്റ്റമൈസ് ചെയ്തെടുത്ത കസ്റ്റം ടെയിൽ ലാമ്പാണ്. അതുമാത്രമല്ല പുറകിലോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സെറ്റപ്പ് ഇവിടെ കാണാൻ പറ്റും. ഈ ബൈക്ക് റാക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പൈപ്പുണ്ട്. ഇവർ തന്നെ സ്വയം വെൽഡ് ചെയ്ത് സെറ്റപ്പാക്കിയൊരു സെറ്റപ്പാണ്. ഈ പുള്ളിയുടെ ഓണറിൻ്റെ RX സെറ്റ് തന്നെയാണ് ഇതിൻ്റെ പുറകിൽ ഇപ്പോൾ ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ വണ്ടിയുടെ റിവ്യൂ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റിവ്യൂ കണ്ടിട്ടില്ലാത്തവർ ഐ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, എന്തായാലും കയറി കാണുക. പിന്നെ ഈ വണ്ടിയുടെ അടുത്ത ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ ഏറ്റവും വലിയ ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ എക്സോസ്റ്റ് ആണ്. ഒരു വാൾട്രോണിക് എക്സോസ്റ്റ് സിസ്റ്റത്തിനൊക്കെ ഓർമ്മിക്കുന്ന രീതിയിലാണ് ഇവരിതിൻ്റെ എക്സോസ്റ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു പൈപ്പ് നേരെ നമ്മുടെ സ്റ്റോക്ക് എക്സോസ്റ്റിലും അതുപോലെ വേറെ തന്നെ ഇവർ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ള സ്ലിപ്പോൺ എക്സോസ്റ്റിലും ആണ് ഇവർ കണക്ട് ചെയ്തിട്ടുള്ളത്. അത് എന്തുമാത്രം കോസ്റ്റ് എഫിഷ്യൻറ്റും അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ലൗഡായിട്ട് വണ്ടി കൊണ്ടു നടക്കണമെന്നുള്ള സമയം ലൗഡായിട്ട് കൊണ്ടു നടക്കാം, അല്ലാത്ത സമയം സ്റ്റോക്ക് സൗണ്ടിൽ കൊണ്ടു നടക്കാം. ഇതൊക്കെ ഒരു സാധാരണക്കാർക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുമെന്നുള്ളതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് എവരി വർക്കൗട്ട് ചെയ്തെടുത്ത ഈ ഒരു വണ്ടി. ഇപ്പോൾ നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ഈ വണ്ടിയുടെ സ്റ്റോക്ക് എക്സോസ്റ്റ് സൗണ്ടാണ്. നമുക്കിനി ഇതിൻ്റെ ആ വാൾവ് ഓപ്പൺ ചെയ്ത്
ശേഷം കേൾക്കുന്ന മറ്റൊരു രീതിയിലുള്ള എക്സോസ് സൗണ്ട്, അതായത് വണ്ടിയുടെ ലൗഡ് ആയിട്ടുള്ള എക്സോസ് നോട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കി കേൾക്കാം. അത്യാവശ്യം നല്ല ലൗഡായിട്ടുള്ള എക്സോസ് തന്നെയാണ് ഈ വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ എക്സോസ് നോട്ടും അത്രത്തോളം ഗംഭീരമായിട്ടുള്ളൊരു എക്സോസ് നോട്ട്. സത്യം പറഞ്ഞൊരു ഹെഡ് ടേണർ തന്നെയാണ് ഈ ഗരുഡ. ഈ വണ്ടിയുടെ സൈഡ് സ്കിഡ്സ് ആയിരുന്നാലും അതുപോലെ തന്നെ ഫ്രണ്ട് ബമ്പർ, ബാക്ക് ബമ്പർ എല്ലാം ഇവർ കസ്റ്റം മെയ്ഡ് തന്നെയാണ്, സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് പണിഞ്ഞിറക്കിയതാണ്. ഇതിലും പിന്നെ ഏറ്റവും നല്ലൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോസ്റ്റ് കട്ടിങ്ങിന് ഇവരെ ഒരുപാട് ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വന്തമായിട്ട് ഒരു വണ്ടി പണിഞ്ഞിറക്കണം എന്ന ആഗ്രഹമുള്ളവർക്ക്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് നമുക്ക് തന്നെ വണ്ടി ഇതുപോലെയൊക്കെ ചെയ്തിറക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നവർക്ക് ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് ഇവരുടെ ഈ ഗരുഡ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ്. ഇൻസ്റ്റാഗ്രാം ഐ ഡി കാണാം, മിസ്റ്റർ പ്ലേസ് ഇറ്റ് ബോയ്, അതുപോലെ തന്നെ ബ്ലാക്ക് മാംബ റൈഡർ. ഇത് വണ്ടിയുടെ ഓണറിൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ആണ്. അതിൻ്റെ താഴെയായിട്ട് തന്നെ ബ്ലാക്ക് മാംബ മോഡ്സ് എന്നുള്ള അവരുടെ മോഡിഫിക്കേഷൻ, അവർ പുതിയതായിട്ട് ഇനി ഭാവിയിൽ കസ്റ്റം ഗാരേജോ കാര്യങ്ങളോ വല്ലതും തുടങ്ങുമായിരിക്കും. അതിൻ്റെ പേര് ബ്ലാക്ക് മാംബ മോഡ്സ് എന്ന് കാണാം. അതിൻ്റെ ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഈ സൈഡ് സ്കിഡ്സ് വരെ ഒരു കസ്റ്റം മെയ്ഡ് ആയിട്ട്. പിന്നെ എൻ്റെ പുറകിലത്തെ ഇതിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്കിവിടെ ഒരു സിംഗിൾ സീറ്റാണ്, സിംഗിൾ ബെൻ സീറ്റാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. നോർമലി ഒമ്നിയിൽ ഡ്യുവൽ ബെൻ സീറ്റാണ് പുറകിൽ വരാറുള്ളത്. ഇത് സിംഗിൾ ബെൻ സീറ്റ് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം അതും ആ ഒരു റെഡ് കളർ നല്ല രീതിയിൽ വണ്ടിയുടെ ഇൻറ്റീരിയർ സ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇൻറ്റീരിയർക്ക് അത്യാവശ്യം നല്ല ഭംഗിയും കൊടുക്കുന്നുണ്ട് ഈ ഒരു റെഡ് കളർ ഫിനിഷ്. ഡ്രൈവിംഗ് സീറ്റിലിരിക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കാണുന്നത് മോമോയുടെ ഈ റാലി സ്റ്റിയറിംഗ് ആണ്. അതുമാത്രമല്ല പിന്നെ ഈ ഫ്രണ്ട് ഡാഷ് മുഴുവൻ, ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ മുഴുവൻ ഒരു റെഡ് ട്രീറ്റ്മെൻ്റ് ആണ് അവർ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ റൂഫായാലും അതുപോലെ തന്നെ സീറ്റായാലും കംപ്ലീറ്റ് ഒരു റെഡ് ട്രീറ്റ്മെൻറ്റ് കൊടുത്താണ് ഈ വണ്ടി അവർ പണിഞ്ഞിറക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഫോക്സ് വാഗൻ ക്യാമ്പറിൻ്റെ ഒരു ടോയ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കൃഷ്ണൻ്റെ ഒരു ചെറിയ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൻ്റെ ഗിയർ ലിവറാണ്. നമ്മുടെ റാലി കാർസിലൊക്കെ ഉള്ള അതേ സെയിം ഗിയർ ലിവർ തന്നെയാണ് ഈ വണ്ടി കൊടുത്തിട്ടുള്ളത്. പക്ഷേ അതും പക്കമായിട്ട് അവർ കസ്റ്റം മെയ്ഡ്, അവർ സ്വന്തം ഹാൻഡ് മെയ്ഡാണ് ഈ ഗിയർ ലിവർ വരെ. കാരണം ഈ വണ്ടിയിൽ അവർ ചെയ്തിട്ടുള്ള എല്ലാ മോഡിഫിക്കേഷനും, അതിൻ്റെ ഫ്രണ്ട് ബമ്പേഴ്സ് ആയാലും ബമ്പർ ലിപ്പായാലും സൈഡ് സ്കിഡ്സ് ആയാലും കംപ്ലീറ്റും അവർ ഹാൻഡ് മെയ്ഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും. പിന്നെ അടുത്ത് എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയ വണ്ടിയുടെ ഹോണാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടുനോക്കാം. വാ, നല്ല അത്യാവശ്യം നല്ല ലൗഡും നല്ല ലൗഡ് നോയ്സും ആയിട്ടുള്ള ഒരു ഹോണ് തന്നെയാണ്. അതുമാത്രമല്ല ഇത് റോഡിൽ കൂടെ പോകുമ്പോൾ ഈ ജസ്റ്റ് ഈ ഹോണൊന്ന് ചെയ്യുമ്പോൾ തന്നെ എല്ലാവരും ഒരു ഹെഡ് ടേണറാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഹോണും. അപ്പോൾ ഈ വണ്ടി ഈ രീതിയിൽ മോഡിഫൈ ചെയ്ത് അടിപൊളിയാക്കി അതിൻ്റെ ഓണേഴ്സിനെ കൂടെ നമുക്ക് പരിചയപ്പെടാം.
ഇത് സിദ്ധാർത്ഥ്, ഇത് ശരത്. അവരുടെ രണ്ടൊരു ഇൻസ്റ്റാഗ്രാം ഐ ഡിയാണ് വണ്ടിയുടെ ബാക്കിൽ എഴുതിയിട്ടുള്ളത്. അത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡ്രോപ്പ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഈ മോഡിഫിക്കേഷനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അവരെടുത്ത് ചോദിച്ച് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അവർ ടെക്സ്റ്റ് ചെയ്താൽ മതി, അവരപ്പം തന്നെ റിപ്ലൈ ചെയ്യും. ലോഡ് കൂടി ഉറപ്പായിട്ടും. അപ്പോൾ ഇതിൻ്റെ ഫ്ലൈഡോസും എക്സോസ്റ്റും മാത്രമല്ല, ഈ വണ്ടിയിലുള്ള ഏകദേശം അതിന് സൈഡ് സ്കിർട്സ് ആയിരുന്നാലും ശരി, അതുപോലെ തന്നെ ബമ്പർ ആയിരുന്നാലും ശരി, ഇതിലുള്ള എല്ലാ വെൽഡിംഗ് പണിയും ഇവർക്ക് നല്ല രീതിയിൽ ഹെൽപ്ഫുള്ളായിട്ട് നിന്ന് ചെയ്തു കൊടുത്ത പുള്ളിയാണ്. പുള്ളിയുടെ പേര് വിഗ്നേഷ് എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിയാണ് ഈ വണ്ടിയുടെ ഒട്ടുമിക്ക വെൽഡിംഗ് പരിപാടിയും ചെയ്തു കൊടുത്തത്. പ്രോജക്ട് ഗരുഡ എന്ന് പറയുന്നത് തന്നെ ഒരു കൂട്ടം ഫ്രണ്ട്സിൻ്റെ അല്ലെങ്കിൽ ഒരു കൂട്ടം യുവാക്കളുടെ കൂടിച്ചേർന്ന് അവർ ചെയ്ത് സക്സസ്ഫുൾ ആക്കിയ ഒരു പ്രോജക്റ്റാണ് ഈ പ്രോജക്ട് ഗരുഡ എന്ന് പറയുന്നത്. ഇന്ന് ഏകദേശം കേരളത്തിൽ അത്യാവശ്യം റീച്ച് ആയി കഴിഞ്ഞു ഈ വണ്ടി. ഈ വണ്ടി ഇപ്പോൾ ഇറങ്ങിയിട്ട് തന്നെ അറൗണ്ട് ഫുൾ പണിയും കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഒരു ഒരാഴ്ചക്കകത്തെ ആയിട്ടുള്ളൂ. ഇന്ന് തന്നെ ഫുൾ ഈ സമയം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു റീച്ച് കിട്ടിയൊരു വണ്ടിയാണ് ഈ ഗരുഡ എന്ന് പറയുന്നത്. ഇതിൽ ഇനിയും അപ്ഗ്രേഡ്സ് വരാനിരിക്കുന്നുണ്ട്, ഒരുപാട് പണികൾ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഈ വണ്ടിയിൽ എന്തെങ്കിലും അപ്ഗ്രേഡ്സ് വരുവാണെങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോ കൂടെ ഞാൻ അത് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും പ്രോജക്ട് ഗരുഡയെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഡ്രോപ്പ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇനിയും ഒരു ട്രാവൽ, ഫുഡ്, ഓട്ടോമോട്ടീവ് റിലേറ്റഡ് കണ്ടൻ്റായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നവരെ, ദിസ് ഇസ് ശ്രീജിത്ത് സൈനിങ് ഓഫ് ഫ്രം ത്രോട്ടിൽ ആൻഡ് വ്ളോഗ്സ്.